ഐശ്വര്യ രാജേഷ് പ്രധാന വേഷത്തിലെത്തുന്ന സ്വപ്ന സുന്ദരി എന്ന സിനിമ ഈ വരുന്ന 12ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വിവിധ ഭാഷകളിലായി സ്ട്രീമിംഗ് തുടങ്ങുന്നതായിരിക്കും. ചെയ്യാൻ വിക്രമിന്റെ തങ്കലാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. ചെന്നൈ, മംഗലാപുരം എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുള്ളത്. അടുത്ത വർഷമാണ് സിനിമയുടെ റിലീസ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മണിരത്നത്തിന്റെ ചരിത്ര സിനിമയായ പൊന്നിയൻ സെൽവൻ പാർട്ട് 2 എന്ന സിനിമ ലോകമെമ്പാടുമായി 200 കോടിയോളം രൂപ കളക്ഷനായി ഇപ്പോൾ നേടിയ വരും സിനിമയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുകയാണ്. പൊന്നിയൻ സെൽവൻ പാർട്ട് 1 കളക്ഷൻ പൊന്നിയൻ സെൽവൻ പാർട്ട് 2 ബ്രേക്ക് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തുവരുന്നത്. ഏതായാലും സിനിമയുടെ പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രണവ് മോഹൻലാൽ നായകനായെത്തിയ ഹൃദയം എന്ന സിനിമയുടെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ വീണ്ടും സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൾട്ടിസ്റ്റാർ ചിത്രമാണ് വിനീത് ശ്രീനിവാസൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇവർ 3 പേര് കൂടാതെ 2 താരങ്ങളും കൂടി സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയായ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. പുതിയ സിനിമാ വാർത്തകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.